ഭാഗവതത്തിലൊക്കെ ഭഗവാനെ കിട്ടണമെങ്കിൽ നാരായണ നാമം ജപിച്ച് 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 ഇന്ദ്രിയങ്ങളെ ഒക്കെ അടക്കി ഈ ഉപവാസങ്ങളും വ്രതങ്ങളും എല്ലാം ഈ ലോകത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമ്മളുടെ ആരോഗ്യമായ സങ്കല്പത്തിലാണ് അമ്പലത്തിന്റെ ഉള്ളില് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ണക്ഷൻ ഉണ്ടാവും ഭഗവാന്റെ ഭാഗവതം അങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജീവിതശൈലി രോഗ എന്റെ ബി പി അങ്ങോട്ട് മാറി കാരണം എന്താ നിങ്ങൾക്കാർക്കും അറിയാത്തൊരു ഒരു നിധി നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട് ആ നിധി ഉണരണമെങ്കിൽ നമ്മള് നമ്മളുടെ ഈ ും മന്ത്രവും നാടിയിലിരിക്കും നടേശൻ മൂലമായ മുരുകനും മൂലത്തിലമരും ഗണേശനും പടിയാം പാടൽ തന്ന ഗുരുവിനും ഭഗവാനെ സുധീരം വന്ദിച്ചു ഗുരുവിനും ഗുരുവായോരാശാനേ സർവവും സർപ്പവും നിന്നിലടങ്ങും ആയെ കണ്ട് പൊരുളറിഞ്ഞ് പൊരുത്തമറിഞ്ഞ് വിളങ്ങും വിദ്യയായി തീർന്നോരു മർമ്മകലയിലിരിക്കും ആത്മശക്തിയെ ശിവമായരുളും പൊരുൾ കണ്ടു കേൾപ്പാൻ കണ്ണിന്റെ കണ്ണും കാതിന്റെ കാതും തന്ന നീ തുണ ഓം നമോ ഭഗവത്തെ വാസുദേവായ അഖില ഭാരതീയ ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം അതില് സംസാരിക്കാൻ ഒരു അവസരമുണ്ടാവുക എന്നുള്ളത് തന്നെ ഏതോ ജന്മത്തിൽ ചെയ്തിട്ടുള്ള പുണ്യമായിരിക്കാം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദസ്സിലിരിക്കുന്ന ഭക്തരായിട്ടുള്ള ആളുകളെ ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആരോഗ്യവും ഭാഗവതവും അതെങ്ങനെ ഒരുമിച്ച് ശരിയാവും <highly flaws yapa hermano> െ നിങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോ എന്റെ ചോദ്യം നിങ്ങളോടാ മലയാളികളല്ലേ ഞാൻ പറയണ മനസ്സിലാവണ്ടോ ഏ ആരോഗ്യവും ഭാഗവതവും എങ്ങനെയാ അല്ലെങ്കിൽ അതിലൂടെ എങ്ങനെയാ നമുക്ക് ആരോഗ്യമൊക്കെ കിട്ടുക സാധാരണ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്തിയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ പ്രത്യേകിച്ച് ഈ നാട്ടിൻ പുറത്തുള്ള ആൾക്കാരാവുമ്പോൾ ആ ഒരു ഭാഗ്യം കുറെ കാലമൊക്കെ നമുക്കുണ്ടാവും കുറച്ചു കാലം കഴിഞ്ഞൊരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ വീണ്ടും കുട്ടി ഇങ്ങനെ കൃത്യമായിട്ട് അമ്പലത്തിൽ പോവുകയും ഈ ഭാഗവതം വായന കേൾക്കുകയും ഏഹ് മറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരു ഇത്തിരി ടെൻഷൻ വരാൻ തുടങ്ങും ശരിയല്ലേ ശരിയാണോ അയ്യോ എന്റെ കുട്ടി അങ്ങ് സന്യാസിയായി പോവോ എന്നാൽ സന്യാസിമാരെ നമുക്ക് വലിയ ഇഷ്ടമാണ് അല്ലെങ്കിൽ പണ്ഡിതരായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്കിഷ്ടാ പക്ഷേ നമ്മളുടെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല ശരിയല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിന്റെ കഥകൾ മാത്രമേ അറിയൂ ഇനി നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ കണ്ണൻ മണ്ണ് വാരി തിന്ന സമയത്ത് കണ്ണൻ വായ പൊളിച്ച സമയത്ത് അതിൽ സർവ്വപ്രപഞ്ചവും കണ്ടു എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും അതെങ്ങനെയാണ് അതെങ്ങനെ ലോജിക്കലി ശരിയാവും അത് പറഞ്ഞു കൊടുക്കാനുള്ള തത്വബോധം നമ്മൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് മിക്കവാറും നമ്മളുടെയൊക്കെ പ്രശ്നങ്ങളും നമ്മളുടെ കുട്ടികള് തത്വമറിയാതെ നമ്മളുടെതൊക്കെ അന്ധവിശ്വാസമാണ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് കാരണം നമ്മൾ കഥകള് മാത്രം കേട്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ എനിക്ക് തന്നിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ചികിത്സ അല്ലെങ്കിൽ രോഗം എങ്ങനെയാണ് ഭാഗവതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെ രോഗനിവാരണം എങ്ങനെയാണ് ഭാ ഭാഗവതവുമായിട്ട് ബന്ധപ്പെട്ട് ഭാഗവതം എന്ന വാക്കുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഭഗവത് കഥകൾ കേൾക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ പറയുക എന്നുള്ളതാണ് ശരിയല്ലേ നമുക്ക് വലിയ ഇഷ്ടാ കേൾക്കാൻ പക്ഷെ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കുട്ടികളോട് കഥ പറയാൻ ശ്രമിച്ചു നോക്കൂ കുട്ടികൾക്ക് ബോറടിക്കും ശരിയല്ലേ അമ്മൂമ്മമാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ എന്തുകൊണ്ടാണെന്നറിയാവോ അവരുടെ മനസ്സിന്റെ സ്പീഡ് വളരെ കൂടുതലാണ് അവർ ഈ ചെറുപ്പം മുതലേ നിങ്ങൾ അവരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും മൊബൈൽ കൊടുക്കും ചെറിയ കാലത്തിൽ അപ്പോൾ അവരുടെ ഭാവനാശക്തിയെ ഉണർത്താവുന്ന തരത്തിലുള്ള ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ നിങ്ങൾ കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ തത്വം കൂടി നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടത് എങ്ങനെയാണ് ഞാനൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ ഉദാഹരണത്തിലൂടെ അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയാൽ നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് എത്താൻ പറ്റുക എന്ന് നമുക്ക് മനസ്സിലാവും അധിരഥൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവുണ്ട് നമ്മൾ സാധാരണ കഥ പറയും പോലെ പണ്ട് 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 ഒരു രാജ്യത്ത് അധിരഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു ആ രാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അന്നത്തെ കാലത്തൊക്കെ വീരന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെയാണ് നിരവധി ഭാര്യമാരെന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഭാര്യയെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാ അല്ലെ അല്ലെ അപ്പോ വല്യ മഹാന്മാർക്കൊക്കെയാണ് അത്ര അങ്ങനെ പറ്റിയ അപ്പൊ ആ രണ്ട് ഭാര്യമാരെ ഭാര്യമാര് ഉണ്ടായിരുന്നു ഇവര് തമ്മിൽ ഭയങ്കര വഴക്കായി നേരത്തെ ശ്രീസ്വാമി ഗുരുക്കള് പറഞ്ഞതുപോലെ തന്നെ ഇവര് തമ്മിലുള്ള വഴക്ക് കാരണം മനസമാധാനം നഷ്ടപ്പെട്ട് അദ്ദേഹം രാജ്യ ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് പത്ത് മഞ്ചു മക്കളുണ്ട് ഈ അഞ്ചു മക്കളും ഭാര്യമാരും ഒറ്റക്കെട്ടായി ഇദ്ദേഹം അങ്ങ് ഒറ്റക്കായി പോയി അദ്ദേഹം മനസ്സുമെടുത്ത് തിരിച്ച് ഈ പറഞ്ഞ പോലെ കാട്ടിലേക്ക് പോയി അങ്ങനെ കാട്ടിലെത്തിയ സമയത്ത് സുമേധസ് എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ ആശ്രമത്തിലാണ് എത്തുന്നത് ഒരു നദിക്കരയിലുള്ള ഒരു ആശ്രമം മനോഹരമായിട്ടുള്ള ആശ്രമം അദ്ദേഹത്തെ കാണാം അദ്ദേഹത്തിന് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റും എന്ന് ഇദ്ദേഹം കേ കേട്ട് മനസ്സിലാക്കിയിട്ടാണ് അവിടെ എത്തുന്നത് അവിടെ എത്തി ഇദ്ദേഹം നോക്കിയപ്പോ അവിടെ സുമേധസ് എന്ന മഹർഷിയില്ല അദ്ദേഹം എവിടെയോ പോയിരിക്കുന്നു കുറച്ച് കാലം എടുക്കും അപ്പോഴാണ് ഇതുപോലെ മറ്റൊരാൾ അദ്ദേഹത്തിന്റെ പേര് സമാധി ചെട്ടിയാർ എന്നാണ് എന്താ പേര് സമാധിച്ചെട്ടിയാർ ഈ സമാധിച്ചെട്ടിയാർ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് ഈ കച്ചവടക്കാരൻ ഇവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെയും പ്രശ്നം ഭാര്യമാരും അളിയന്മാരുമാണ് ഭാര്യമാരും ഭാര്യയുടെ ആങ്ങളമാരുമാണ് ഈ ഭാര്യയുടെ ആങ്ങളമാരും ഭാര്യയും ചേർന്ന് ഇദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സ്വത്തുകളെല്ലാം അടിച്ചു ശ്രമിക്കുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹവും വന്നിരിക്കുന്നത് ഇതേ മഹർഷിയുടെ ആശ്രമത്തിൽ ഈ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഈ സുമേധസ് എന്ന് പറഞ്ഞ മഹർഷി വന്നു അവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം എന്താ പ്രശ്നം എന്ന് ചോദിച്ച സംബന്ധിച്ച് അധിരഥൻ പറഞ്ഞു എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായപ്പോ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി രാജ്യത്തിന്റെ കുന്നിന്റെ മുകളിൽ താമസിക്കുന്ന മ്ലേച്ഛന്മാര് വന്ന് രാജ്യത്തെ വല്ലാതെ നശിപ്പിക്കാൻ തുടങ്ങി രാജ്യത്തിൽ അന്ധചിദ്രങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഇത് കേട്ട മഹർഷി പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യൂ നിങ്ങൾ ഭഗവതിയെ പ്രാർത്ഥിക്കൂ തപസ് ചെയ്യൂ അതായത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതം വ്രതമൊണ്ട് ഭഗവതിയെ ധ്യാനിക്കാൻ പറയും അപ്പൊ രണ്ടു പേർക്കുള്ള പരിഹാരം ഇതാണ് അപ്പോ അവർ രണ്ടുപേരും വളരെ സുഖലോരൂപരായിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് വലിയ കുടവയറും അത്യാവശ്യം കൊളസ്ട്രോളും ബിപിയും ഷുഗറും ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോ അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിൽക്കുന്ന പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾ ഇത് ചെയ്ത് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് മതിഭ്രമങ്ങളൊക്കെ വരും ഭഗവതി നേരിട്ട് വന്നാലല്ലാതെ ഒരിക്കലും തപസ് നിർത്തരുത് അങ്ങനെ നാൽപ്പത്തിയൊന്ന് ദിവസം ആവുന്ന ദിവസം ഭഗവതി സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ തപസ് ചെയ്തത് മതിയാക്കൂ അപ്പോഴാണ് സമാധിച്ചിട്ടിയാർ പറയുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് ഈ കാര്യം ഡിസ്കസ് ചെയ്യാം അപ്പം പറഞ്ഞു ഇല്ല ഇല്ല നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് സ്വപ്നത്തിൽ കണ്ടാലൊന്നും പോരാ ഭഗവതി നേരിട്ട് വരണം എന്നാണ് അപ്പോ അദ്ദേഹത്തോട് അവരോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നവാക്ഷരി മന്ത്രം അത് എന്താണെന്ന് ഇപ്പം ഇങ്ങനെ ഒരു പൊതുവേദിയിൽ പറയാൻ പാടില്ലാത്ത മന്ത്രം ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല വളരെ പ്രസിദ്ധമാണ് എല്ലാവർക്കും അറിയുന്നതാണ് നവാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് എന്ത് ചെയ്യണം തപസ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അങ്ങനെ അവർ രണ്ടുപേരും ഈ നാൽപ്പത്തൊന്ന് ദിവസമായപ്പോഴേക്കും ഇവര് സാധാരണ രീതിയിൽ വന്ന് ഇവരുടെ വീണ്ടും ഇവര് കൂടുതൽ തീവ്രമായിട്ട് സാധാരണ നമ്മൾ പറയില്ലേ തപസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഈശ്വരന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഭഗവതി പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടുതൽ തീവ്രമാക്കുന്നത് പോലെ സ്വ ഗാത്ര ബലി നടത്തിക്കൊണ്ട് എന്തു ചെയ്തു തപസ് ചെയ്തു അങ്ങനെ ഭഗവതി പ്രത്യക്ഷപ്പെടുകയും ഭഗവതി പറഞ്ഞു നിങ്ങളുടെ ഈ തപസ് ഫലവത്തായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോവാം അതിൽ സമാധി ചെട്ടിയാരോട് പറയുന്നത് നീ തിരിച്ചു പോകണ്ട നീ എന്തു ചെയ്യണം സുമേധസ്സാകി സുമേധസ്സിന്റെ ആശ്രമത്തില് സുമേധസ്സിനോടൊത്ത് സുമേധസ്സായി മാറി ജീവിക്കൂ രാജാവിനോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാര് തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ഭാര്യമാര് തമ്മിലുള്ള കലഹം നിർ മാറിയത് കൊണ്ട് തന്നെ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും മാറി ഇതില് ആചാര്യന്മാര് പറയുന്ന തത്വജ്ഞാനം എന്ന് പറയുന്നത് അധിരഥന്റെ ഭാര്യമാരെന്നു പറയുന്നത് ഇടത്തു വശത്തെ മൂക്കിലേ ശ്വാസവും വലത്തുവശത്തെ മൂക്കിലേ ശ്വാസവുമാണ് ഇത് തെറ്റും ഇത് നിങ്ങൾക്ക് ചികിത്സയൊന്നും അറിയാത്തതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇത് തെറ്റുന്നത് എപ്പോഴാന്ന് ചോദിച്ച നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അമിതമായി ഉപയോഗിക്കുന്ന സമയത്താണ് ഇതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും നമ്മൾ കൂടി ജീവിക്കണം എന്ന് പറയും അല്ലെ ഭക്തിയുള്ള ആൾക്കാരാണെങ്കിലും എന്ത് സമ്പ്രദായങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകളാണെങ്കിലും നമ്മളോട് പൊതുവെ പറയാറുണ്ട് അച്ചടക്കം വേണം എന്താ ഈ അച്ചടക്കം ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ അഞ്ചിന്റെ അടക്കമാണ് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെരി ഈ കൂടി ആഹാര നിയന്ത്രണം ഉണ്ടാകണം എനിക്കറിയില്ല നിങ്ങളൊക്കെ ചിലപ്പോൾ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു സത്രം അല്ലേ ആണോ അല്ല ഒരു പ്രത്യേക രീതിയിൽ രാവിലെ ഭഗവാൻ എഴുന്നേൽക്കുന്നതിന്റെ കൂടെ എഴുന്നേൽക്കുകയും രാവിലെ വന്ന് പ്രതി ക്ഷേത്ര ദർശനം നടത്തി തിരിച്ചു പോവുകയും പിന്നീട് ഇവിടുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഈ ക്ഷേത്രം ഒരു ബാലാരിഷ്ടതയിൽ കിടന്ന സമയത്തും ഇപ്പൊ ഈ ദേശനാഥൻ ഉണർന്ന സമയത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യമാണ് അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഈ അധിരഥന്റെ ശ്വാസം തെറ്റിയത് അദ്ദേഹത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട് അദ്ദേഹത്തിന്റെ അഞ്ച് മക്കൾ അഞ്ച് മക്കൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണ് നമ്മളെല്ലാം മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യ ശരീരം എന്ന് മാത്രമല്ല സകലതും ഉണ്ടാക്കിയിട്ടുള്ളത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അങ്ങനെ വലിയ ശാസ്ത്രജ്ഞാനൊന്നും വേണ്ട അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ പ്ര പഞ്ചം എന്നൊക്കെ പറയുന്നത് ആണോ എന്നാ അങ്ങനെയാണ് ഏത് നമ്മളുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ജീവനുള്ളതും ജീവനില്ലാത്തതും ഭൂമിയും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സിയും മിൽക്കി വേയും പിന്നെ എന്താ പറയാ ബ്ലാക്ക് ഹോൾ വൈറ്റ് ഹോൾ എന്തൊക്കെ ജീവനുള്ളതുണ്ടോ ജീവനില്ലാത്തതുണ്ടോ ഈ സകലതും നിർമ്മിച്ചിരിക്കുന്നത് അതിനെ നമ്മൾ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ അത് എന്തായി മാറും ഈ അഞ്ച് സാധനങ്ങളായി മാറും ആദ്യം ആകാശം ശൂന്യതയിൽ എന്തുണ്ടായി ഉണ്ടായി വായുവിൻ്റെയും ശൂന്യതയുടെയും സാന്നിധ്യമാണ് അഗ്നിയും ജലവും ഭൂമിയും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു പാകത്തിനെയാണ് ഞങ്ങള് ആയുർവേദക്കാർ പറയാറുള്ളത് പഞ്ചഭൂത തത്വങ്ങളെ ക്രോഡീകരിച്ചിട്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാദം പിത്തം കഫം ത്രിദോഷങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ തത്വത്തിനെ നമുക്ക് മനസ്സിലായാലാണ് ഒരാൾ വന്ന് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവാ ഇയാൾക്ക് ഏത് തത്വത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് സാധാരണ ചികിത്സകൾ പോലെ ആയുർവേദ ചികിത്സ ചെയ്യാൻ പറ്റില്ല കാരണം പഞ്ചഭൂത തത്വങ്ങൾ മനസ്സിലാക്കുമ്പോ ഓരോരുത്തരുടെ ശരീരത്തിലും വ്യത്യസ്തമായിരിക്കും അവരുടെ ഈ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യം ഇപ്പൊ ഒരാൾക്ക് ഒരു മരുന്ന് കൊടുക്കുന്നത് ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ അതേ മരുന്ന് വേറൊരാൾക്ക് കൊടുക്കുന്നത് മറ്റൊരു ഉദ്ദേശത്തിലായിരിക്കും നിങ്ങൾ പാരസെറ്റമോൾ കഴിക്കുന്നത് മാതിരി ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ എന്തു പറ്റും പ്രശ്നത്തിലേക്ക് പോകും അത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പഞ്ചഭൂത തത്വങ്ങളുടെ സാന്നിധ്യമാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചികിത്സ ആയതുകൊണ്ടാണ് അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പഞ്ചഭൂത തത്വങ്ങളെല്ലാം ഈ ഭാര്യമാരും പിണങ്ങിയത് ഇദ്ദേഹത്തിന്റെ ഈ അഞ്ചിന്ദ്രിയങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ടാണ് അദ്ദേഹത്തിന് വന്നത് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് നിങ്ങൾ വിളിക്കുന്ന പ്രമേഹം ഷുഗർ എന്നൊക്കെ പറയുന്ന പറയുന്നൊരവസ്ഥയാണ് അദ്ദേഹത്തിന് അതിന്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ കഥ ഇങ്ങനെയാണ് ഭാര്യമാര് പിണങ്ങി കുട്ടികൾ പിണങ്ങി അത് കാരണം കുന്നിൻപുറത്ത് താമസിക്കുന്ന മ്ലേച്ചന്മാര് വന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി രാജ്യത്ത് അന്തഛിദ്രമുണ്ടാകാൻ തുടങ്ങി എന്നാണ് കുന്നിൻപുറം എന്ന് പറഞ്ഞത് എന്താന്ന് മനസ്സിലായോ നമ്മളുടെ ശരീരത്തിൽ എവിടെയാ കുന്നുള്ളത് വയറാണ് അല്ലെ ഉണ്ടാവുകയില്ലാതായി പോകുന്നതുമായിട്ടുള്ള കുന്ന് അതിന് ഞങ്ങളുടെ ഭാഷയിൽ പറയും വിസറൽ ഫാറ്റ് ഫാറ്റ് ഉണ്ട് വിസറൽ ഫാറ്റ് ഉണ്ട് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന്റെ സ്കിന്നിന്റെ തൊട്ട് താഴെയുള്ള ഫാറ്റിനെ അല്ല മേ ദുർമേധസിനെ അല്ല അതിൻ്റെയും അടിയിൽ അതായത് അവയവങ്ങളെ കവർ ചെയ്തിട്ടുള്ള നിങ്ങൾ ഈ നോൺ വെജിറ്റേറിയൻ ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും കോഴിയൊക്കെ ഇറക്കുന്ന സമയത്ത് അവയവങ്ങളെ പൊതിഞ്ഞുകൊണ്ട് കൊഴുപ്പ് വന്നടിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെയുള്ളത് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് അതിന് അവര് ആരെയാ ദുർമേധസ് വന്നാൽ സമീപിക്കേണ്ടത് സുമേധസ്സിനെയാണ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോ ഈ സുമേധസ് വരണമെങ്കിൽ എന്ത് വേണം ഈ ദുർമേധസ് ഇല്ലാതാവണം അതിന് തപസ് ചെയ്യണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന മിണ്ടാണ്ടിരിക്കുന്നതിനെ അല്ല എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഫോക്കസ് നഷ്ടപ്പെടാതെയുള്ള പ്രവർത്തനമാണ് തപിപ്പിക്കുകയാണ് നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഓക്കെ അങ്ങനെ ചെയ്ത സമയത്ത് ഭഗവതി പ്രത്യക്ഷപ്പെട്ടതായി തോന്നി ഇപ്പൊ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ചായ തന്നു ചായ തന്നപ്പോ ചായ എടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ നിന്ന് ചോദിച്ചു മധുരം ഇടട്ടെ അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേണ്ട ഞങ്ങൾ പേരും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട അപ്പൊ ഇവര് വിചാരിച്ചിട്ടുണ്ടാവുക ഞങ്ങൾക്ക് ഷുഗർ ആയിരിക്കും അങ്ങനെയാണല്ലോ നിങ്ങൾ ഷുഗർ വന്നാൽ മാത്രമാണല്ലോ ഈ മധുരം വേണ്ടാന്ന് വയ്ക്കുക നിങ്ങൾ ശ്രീസ്വാമി വൈദ്യ ഗുരുകുലത്തിൽ വന്നാലും മനസ്സിലാവും നിങ്ങൾക്ക് അവിടെ മധുരം കിട്ടില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ മധുര രസം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് റിസേർച്ചുകൾ നടത്തിയതിന്റെ റിസൾട്ട് ഉണ്ടാവുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മധുരം അവിടെ വേണ്ട മധുര രസ അത് പ്രത്യേകിച്ച് പഞ്ചസാര വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അതില്ലാതെ കഴിച്ചത് കൊണ്ട് എന്താ അപ്പൊ കുഴപ്പം ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് പഞ്ചസാര കഴിച്ചില്ലെങ്കിൽ ഷുഗർ അങ്ങ് ഡൗൺ ആവും വെറുതെ കാരണം എന്താണെന്നറിയോ നിങ്ങൾ കഴിക്കുന്ന അരി നിങ്ങൾ കഴിക്കുന്ന അന്നജങ്ങളിൽ മുഴുവൻ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് കണ്ടന്റ് ധാരാളമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ നമ്മളുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ അമിതമായിട്ടുള്ള ആഹാരമാണ് അല്ലാതെ നമുക്ക് പട്ടിണി ഇല്ല മലയാളിക്ക് ഇപ്പൊ പട്ടിണി ശരിയല്ലേ പട്ടിണിയില്ല പട്ടിണി കിടക്കുന്ന ആൾക്കാരില്ല അപ്പോ ഈ അധിരതനും സമാധി ചെട്ടിയാർക്കും സംഭവിച്ചത് അവരുടെ ഇന്ദ്രിയങ്ങളുടെ അമിതമായിട്ടുള്ള ഭോഗം അതുകൊണ്ടാണ് എല്ലാ സമ്പ്രദായങ്ങളിലും ഭാഗവതത്തിലൊക്കെ ഭഗവാനെ കിട്ടണമെങ്കിൽ നാരായണ നാമം ജപിച്ച് 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 ഇന്ദ്രിയങ്ങളെ ഒക്കെ അടക്കി ഈ ഉപവാസങ്ങളും വ്രതങ്ങളും എല്ലാം ഈ ലോകത്ത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് നമ്മളുടെ ആരോഗ്യമായ സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ക്ഷേത്രങ്ങൾ സാധാരണയായിട്ട് മൂന്ന് വിധത്തിലാണ് ഉണ്ടാവുക ഒന്നാമത്തത് രാജ്യത്തെ സമ്പത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷേത്രങ്ങളാണ് രാജ്യത്തെ സമ്പത്ത് സൂക്ഷിക്കുന്ന ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം പത്മനാഭസ്വാമി ക്ഷേത്രം ഇല്ലേ അതിന്റെ കെട്ടും മട്ടുമൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ ഉയർന്ന മതിലുകൾ വലിയ 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 അട അടച്ചുറപ്പുള്ള മുറികള് നമ്മള് ഈ ഇത്രയും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടും ഈ അടുത്ത കാലത്താണ് അതിന്റെ ഉള്ളിൽ ഇത്രയധികം നിധി ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായത് അല്ലേ തൃപ്പൂണിത്തുറയുള്ള പൂർണത്രീശ ക്ഷേത്രം ഇതെല്ലാം ഭണ്ഡാരങ്ങളാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കുടുംബക്ഷേത്രങ്ങളാണ് അതായത് നമ്മളുടെ ഭരദേവതയെ അതായത് നമ്മളുടെ ജെനറ്റിക് മെമ്മറിയെ നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലം നമ്മൾ ഭരദേവത എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ പുറകിൽ വലിയ വലിയ ശാസ്ത്രങ്ങളുണ്ട് ഇതൊന്നും അന്ധവിശ്വാസമല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കഥ കേട്ടാ പോരാ കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ പോരാ അതിൻ്റെ പുറകിലുള്ള തത്വത്തെയും ശാസ്ത്രത്തെയും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നമ്മൾ നടത്തണം ഭരദേവത നമ്മളുടെ വീട്ടിൽ നമ്മൾ പറയും നിങ്ങളുടെ ഇപ്പം ഇതിൽ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ മക്കളൊക്കെ വിദേശത്തൊക്കെ ഉണ്ട് മക്കൾ കൃത്യമായിട്ട് കാശ് ഇഷ്ടം പോലെ കാശ് അയച്ചു തരുന്നുണ്ട് പക്ഷെ അവര് തീരെ വരുന്നില്ല നമുക്ക് വിഷമമാവും അവര് എ എന്തൊക്കെ തന്നാലും ഇടയ്ക്കൊന്ന് വന്ന് കുറച്ച് ദിവസം ഒന്ന് കൂടെ ഇരുന്ന വലിയ അല്ലേ ഇതുപോലെയാണ് ഭരദേവതമാർ ഈ ഭരദേവതമാര് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടി ജീവിച്ച് നമ്മളുടെ നമ്മളെ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാൻ വേണ്ടി ജനിച്ച് ജീവിച്ചു വളർന്നിട്ടുള്ള അധികം കുലയോഗിനികളുണ്ട് അവരാണ് ഭരദേവതമാരായിട്ട് മാറുന്നത് അവരുടെ ഒരു സാന്നിധ്യത്തിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മളുടെ പല പ്രശ്നങ്ങൾ ചില ചികിത്സയ്ക്കൊക്കെ പോകുന്ന സമയത്ത് പലരും നിങ്ങളോട് പറയണ്ടാവും ഇന്ന് നാമം ജപിക്കൂ അതല്ലെങ്കിൽ ഭരദേവതാ ക്ഷേത്രത്തിൽ ഒന്ന് പോയി സന്ദർശിച്ചിട്ട് തിരിച്ചു തിരിച്ചുവരും ഇതിന്റെ ഒക്കെ പുറകിൽ കൃത്യമായ ശാസ്ത്രങ്ങളുണ്ട് എന്തിനാ ഈ നേരം വെളുക്കുന്ന സമയത്ത് എഴുന്നേൽപ്പിക്കാനും അല്ലെ എന്തൊരു ബുദ്ധിമുട്ട് സാധാരണ ഞാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ എപ്പോഴും പറയും വീട്ടിലിരിക്കുന്ന മുത്തശ്ശിക്കും അമ്പലത്തിലിരിക്കുന്ന ഭഗവാനും രാവിലെ കിടന്നുടങ്ങുന്ന ആൾക്കാരോട് ഭയങ്കര അസൂയ ഇവർ രണ്ടുപേരും സൂര്യൻ തരില്ല രാവിലെ ആകുമ്പോൾ വിളിച്ചെണീപ്പിക്കില്ലേ അതിനുവേണ്ടി പറയണതാ അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ നിങ്ങളെ മനസ്സിലാക്കിയാൽ ഈ മക്കളുടെ സാന്നിധ്യം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ഇതുപോലെയാണ് ഭരദേവതമാരുടെ അടുത്ത് എത്തുന്ന സമയത്ത് നമ്മളുടെ ജെനിറ്റിക് മെമ്മറിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങള് നമ്മളുടെ ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും വൈകാരികമായും ആധ്യാത്മികമായും ബൗദ്ധികമായിട്ടും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വളരെ പ്രകടമായിട്ടുള്ളതായിട്ട് ചികിത്സയുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിത്യമായിട്ട് കാണുന്ന പ്രശ്നങ്ങൾ ചില ആൾക്കാർ പ്രശ്നങ്ങളുമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവർക്ക് ശരീരത്തിനൊരു പ്രശ്നവും ഇല്ല അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പൊ അവർ വിചാരിക്കും ഓ ശാപാണ് ഒരിക്കലും ഇത് കോപിക്കിൽ അതായത് ദേവതാ സങ്കല്പങ്ങൾ കോപത്തിലാവുക എന്ന് പറയുന്നത് നിങ്ങളുടെ തെറ്റായിട്ടുള്ള ജീവിത രീതി കൊണ്ടാണ് ഇതിനെ കറക്റ്റ് ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഏത് മാർഗമാണ് സ്വീകരിക്കുന്നത് ഏ അതിനാണ് പണ്ട് ഗുരു ഗുരുകുല സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു മനനം ചെയ്യണം ഞങ്ങൾ മനനം ചെയ്യാൻ തയ്യാറാ എങ്ങനെയാ ഇതിന്റെ തത്വമറിയുന്ന ആളുകളുടെ കാലിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് അവർ പറയുന്നത് കേട്ട് 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 കേട്ടാലാണ് നമുക്ക് തത്വബോധം വരാ കുറെ കേട്ടതുകൊണ്ടായില്ല നമ്മൾ അതിനെക്കുറിച്ച് സ്വയമേവ ചിന്തിക്കുമ്പോ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇതെല്ലാം ഇത് തനിയെ തെളിഞ്ഞുവരും അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത മൂന്നാമത്തെ വിഭാഗത്തിലുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് ചികിത്സാ കേന്ദ്രങ്ങളാണ് അമ്പലത്തിന്റെ ഉള്ളില് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ആ ഒരു ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടാവൂ അല്ലെ നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയാൽ നിങ്ങൾ വെറുതെ ചക്കിൽ കാളെ ആട്ടിയമാതിരി അല്ലെ ആട്ടെണ്ണ മാതിരി ചുറ്റി കറങ്ങിയിട്ട് ഇങ്ങനെ വരും പക്ഷെ നിങ്ങളുടെ ദേശനാഥനോട് നിങ്ങൾ സ്ഥിരമായി പോവുകയും അവിടെ നിങ്ങൾ സ്ഥിരമായിട്ടുള്ള ഒരു ഒരു കണക്ഷൻ നിങ്ങൾ വെക്കുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകത നിങ്ങൾക്ക് സ്വയമേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ദേശനാഥന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ചികിത്സാ കേന്ദ്രമാണ് ചികിത്സാ കേന്ദ്രം ഗുരുവായൂർ ചികിത്സാ കേന്ദ്രമായിരുന്നു ഗുരുവായൂര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗുരുവായൂർ പോയി ഭജന ഇരുന്നാൽ ഏത് രോഗത്തിനാണ് നമ്മൾ ഭജന ഇരിക്കാറുള്ളത് സാന്ദ്രാനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം എഴുതിയ ആളുണ്ടല്ലോ അദ്ദേഹം എന്തിനാ അവിടെ പോയിരുന്നേ വാദരോഗം മാറാൻ വേണ്ടിട്ടാ വാദരോഗത്തിന് ഗുരുവായൂരാണെങ്കിൽ മാനസിക രോഗത്തിന് ചോറ്റാനിക്കരയാണെങ്കിൽ ആ ഏറ്റുമാനൂര് ഏറ്റുമാനൂരപസ്മാരത്തിനാണ് എങ്ങനെയാണ് അവിടെ എത്തുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ശരിയാക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ കണക്ഷൻ ഇരിക്കുന്നത് അവിടുത്തെ നൈ നിവേദ്യങ്ങൾക്കാണ് നിങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ നിവേദിക്കുന്ന നിവേദ്യങ്ങൾ ഓരോന്നും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആയുർവേദ വിധി പ്രകാരം അല്ലെങ്കിൽ ചികിത്സാവിധി പ്രകാരം അത് ഈ രോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഭജനമിരിക്കുന്നയാൾ പുറത്തുനിന്ന് ആഹാരം കഴിക്കാൻ പാടില്ല അവിടെ കൊടുക്കുന്ന പ്രസാദം വേണം കഴിക്കാൻ അതിനാണ് ആ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടെ എന്തുണ്ട് നിത്യമായിട്ട് അന്നദാനം ഉണ്ടാവും ആ ക്ഷേത്രങ്ങളിൽ ഭജന ഇരിക്കുന്ന അതായത് ചികിത്സയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനം പ്രാധാന്യം എന്ന് പറയുന്നത് ചോറ്റാനിക്കരയിലെ ശാസ്താവിന്റെ എണ്ണ ശാസ്താവിന്റെ വിഗ്രഹത്തിന് പ്രത്യേകത ഉള്ളത് കൊണ്ടാ ശാസ്ത്ര തത്വം മനസ്സിലാക്കാതെ ആരോ ഒരാൾ എവിടെയോ വന്നിരുന്ന് നമ്മളെ സഹായിക്കും അതങ് സഹായിക്കും ശരിക്കും സഹായിക്കും എങ്ങനെ സഹായിക്കുന്നെന്നറിയോ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാ സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോ ഇത് നമ്മുടെ ഉള്ളിലുമുണ്ട് ഞങ്ങൾ അതിനെ ഗുരുനാടി എന്ന് പറയും സന്യാസിമാരുടെ ഇടയിൽ ഇത് അറിയപ്പെടുന്നത് ആ ആദിശങ്കര നാഡി എന്നാണ് ഇവിടെ ഇരുപ്പുണ്ട് ആ നാടി ഭഗവാന്റെ ഇടതുഭാഗത്തായിട്ട് ദക്ഷിണാമൂർത്തി രൂപത്തിൽ ഇരുപ്പുണ്ട് ദക്ഷിണാമൂർത്തി നാടി എന്ന് വിളിക്കും എന്തിനാ ദക്ഷിണാമൂർത്തിയെയും ഗണപതിയെയും കൂടെ ഒരുമിച്ചിരുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പാർത്ഥസാരഥി ആയിട്ടുള്ള ഭഗവാന്റെ രൂപത്തില് ഒരു ബന്ധവും ഇല്ലാത്ത കുട്ടികളുമായിട്ട് മൂപ്പർക്ക് എന്താ ബന്ധം കുട്ടികളുമായിട്ട് മൂപ്പർക്ക് ബന്ധം തത്വം ഉപദേശിച്ചു കൊടുക്ക ഇതം ശരീരം കൗന്തഅയാ ക്ഷേത്രമിത്യഭിതീയത ശരീരം ക്ഷേത്രമാണ് എങ്ങനെ അതിനെ ക്ഷേത്രമാക്കി മാറ്റ ഈ പറയുന്ന അച്ചടക്കമില്ലാത്ത ഒരാൾക്കും ശരീരത്തെ ക്ഷേത്രമാക്കി മാറ്റാൻ പറ്റില്ല ഇതിലിരിക്കുന്ന ഭഗവാനെ ഉണർത്തണമെങ്കിൽ ആരുണരണം ഈ പറയുന്ന ദശനാടികൾ കരാങ്കുലി നഗോത്പന്ന നാരായണ ദശാകൃതി ലളിതാ സഹസ്രനാമം വായിച്ചിട്ടുള്ള ജി ജപിക്കാറുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇങ്ങനെയൊരു ഒരു നാമമുണ്ട് ഭഗവതിക്ക് അതായത് ഭഗവതിയുടെ നഖത്തിൽ നിന്നാണ് നാരായണന്റെ പത്ത് അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ളത് പത്ത് അവതാരങ്ങൾ എന്ന് പറയുന്നത് ദശ നാടികളാണ് നെർവസ് സിസ്റ്റം എന്ന് പറയും ആ മോഡേൺ സയൻസിലത് പന്ത്രണ്ടാണ് അതായത് നമ്മൾ ഗാന്ധാരി നാഡി എന്ന് വിളിക്കുന്നതിനെ അവർ അതായത് ഒപ്റ്റിക്കൽ നെർവസ് സിസ്റ്റത്തിനെ അവർ രണ്ടായിട്ടാണ് കണക്കാക്കാറുള്ളത് അതിൽ പത്താം നാടിയാണ് ഗുരുനാഡി ഗുരുവാണ് ഇപ്പുറത്തിരിക്കുന്ന ദക്ഷിണാമൂർത്തി ആ ഗുരുവിന്റെ സഹായത്തോടു കൂടി ഇരിക്കുന്ന ഗണപതി എന്താവണം ഉണരണം ഉണർന്ന് മൂലാധാരം താണ്ടി മണിപൂരകം താണ്ടി സ്വാതി സോറി സ്വാധി സ്വാധിഷ്ഠാനം താണ്ടി മണിപൂരകം താണ്ടി അനാഹതം താണ്ടി വിശുദ്ധി താണ്ടി എവിടെ എത്തണം ഗുരുഗുഹയിലെത്തണം ഗുരുഗുഹന്ന് കേട്ടിട്ടില്ലേ ഗുരുഗുഹൻ ആരാ ആരായിട്ടാ കണക്കാക്കാറുള്ളത് ആരെ കുറിച്ച് പറയുമ്പോഴാ സുബ്രഹ്മണ്യനെ കുറിച്ച് പറയുമ്പോഴാ ഗണപതി മൂലാധാരത്തിൽ ഇരിക്കുമ്പോ അവിടെ ആ ഊർജം ഉണരണമെങ്കിൽ ഇതിന്റെ ഒക്കെ ഉള്ളില് മോഡേൺ സയൻസിനൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത അതിനെക്കാട്ടിൽ എത്രയോ ഉപരിയായിട്ടുള്ള ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ ഇത് പഠിക്കാനുള്ള വ്യവസ്ഥയുണ്ട് ശാസ്ത്രം പുരോഗമിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഏതോ കാലത്ത് അന്ധവിശ്വാസമാണ് ഭാരതത്തിലെ ആൾക്കാർ ചുമ്മാ കല്ലിനെയും മണ്ണിനെയും പൂജിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള തത്വത്തിനെ തത്വത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ ഞങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരിവിടെ വന്നപ്പം അന്ന് അവർക്ക് മലയാളം അറിയാത്തൊരു സ്ത്രീ ആയിരുന്നു അവരിവിടെ വന്നിരുന്ന് ആൽത്തറയിൽ കയറി അങ്ങ് ഞങ്ങൾ ഇരിക്കുക ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് തിരിച്ചു വന്നിട്ട് ആ ഇരിക്കുന്ന സമയത്ത് കുറെ അധികം നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൊറേ അമ്മമാര് വന്നിട്ട് അവരോട് വളരെ കൂടി മലയാളത്തിൽ സംസാരിച്ചു അപ്പൊ എന്നോട് എന്റെ സുഹൃത്ത് പറയാ സുഗന്ധി നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാര് എന്തൊരു നല്ല ആൾക്കാരാ എനിക്ക് അവരെ കാണുമ്പോ തന്നെ സ്നേഹം വരുന്നു ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ആൾക്കാര് അവൻ അവൾ എന്ത് ഡ്രസ്സായിട്ടിരിക്കണേ അവൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ അവൾ ഇട്ടിരിക്കുന്ന വാച്ച് ഏതാണ് ഏത് മൊബൈലാണ് ഉപയോഗിക്കുന്നത് എന്നെക്കാട്ടിലും കുറച്ചും കൂടെ സൗന്ദര്യം അവൾക്കുണ്ടോ എന്ന് കാണുന്നതിനു പരം പരിചയമില്ലാത്ത ഒരാൾക്കാരെ ഞങ്ങൾ അടുപ്പിക്കുകയും പ്രത്യേകിച്ച് വിദേശീയരോട് ഞങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധയില്ല പക്ഷെ നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോ നിങ്ങളുടെ ആൾക്കാരൊക്കെ എന്ത് രസമായിട്ടാണ് ഇവിടെ നിന്ന് എനിക്ക് പോകാനേ തോന്നുന്നില്ല ആ വന്ന ആള് ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാരില് ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ട് സകല സുഖലോലുപതയോടും കൂടി ജീവിക്കുന്ന ഒരാളാ എന്തുകൊണ്ടാണ് നമ്മളെ കാണുമ്പം അവർക്ക് ഇങ്ങനെയൊരു ഒരു ഭാവം മനസ്സിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കാർക്കും അറിയാത്തൊരു ഒരു നിധി നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട് ആ നിധി ഉണരണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഈ പഴയ ആ ഒരു സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരണം കാരണം ഈ ജെനറ്റിക് മെമ്മറി നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ട് അതിഥികളെ സ്വീകരിക്കണം എൻറെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഇത്രയധികം ആൾക്കാരെ ഇവർ അക്കോമഡേറ്റ് ചെയ്യാ അപ്പൊ ഞാൻ അപ്പൊ ഇവിടെ നിന്ന് ആരോ പറഞ്ഞു വീടുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവർക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇപ്പൊ ഒരു അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഒരു വീട്ടിൽ ഇത്ര കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരെന്ത് ചെയ്യും ഞാൻ പറഞ്ഞു നാല് ആൾക്കാരുണ്ടെങ്കിൽ ആ നാല് പേരും കൂടി ഒരു റൂമിലേക്ക് മാറും വരുന്ന ആൾക്കാർക്ക് വീടിന്റെ ബാക്കി ഭാഗം ഒഴിവാക്കി കൊടുക്കും ഇത് ഇവിടെ സർവ്വസാധാരണ ആയിട്ടുള്ള കാര്യമാണ് ഞാനൊരു നാട്ടിൻ പുറത്തുകാരി ആയതുകൊണ്ട് എനിക്കിത് നന്നായിട്ട് അറിയാം അത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ പാരസ്പര്യത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരെ എന്തുകൊണ്ടാണ് ക്ലാസ് ലെവലിലേക്ക് എത്തുമ്പം മനോഗതി മാറുന്നത് നിങ്ങളുടെ ഈ ഒരു ഭാവമൊക്കെയാണ് ആരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഗുരുനാടി അതായത് മോഡേൺ സയൻസ് വിളിക്കുന്ന വേഗസ് ആക്ടിവേറ്റ് ആക്കാൻ ഒരു മരുന്നു ഇല്ല എന്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട് അദ്ദേഹം അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അതായത് അമേരിക്കയിലെ ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം ഞാൻ വേഗസിനെ കുറിച്ച് സംസാരിച്ചു സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും ഞാനുമായിട്ട് ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്യണം അപ്പൊ ഞാൻ അതെന്താ ഞങ്ങൾക്ക് മോഡേൺ സയൻസുകാർക്ക് എന്തറിയില്ല വേഗസിനെ കുറിച്ച് വലിയ അറിയില്ല അറിയാം ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് മാത്രം പക്ഷെ എന്ത് എങ്ങനെയാണ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നറിയില്ല നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഞാൻ ഒരു കാര്യം പറയാം ഈ ഗുരുനാടിയെ ആക്ടിവേറ്റ് ചെയ്യാനാണ് ആയുർവേദ ചികിത്സയിൽ പഥ്യങ്ങൾ പറയാറുള്ളത് പക്ഷെ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട് പഥ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തു മാത്രമേ അറിയൂ പഥ്യം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു തെറ്റിക്കോട്ടെ ഏ ഇറച്ചി മീനുമുട്ടയും കഴിക്കാൻ പാടില്ല മസാലകൾ കഴിക്കരുത് ഇതല്ലേ നിങ്ങൾ പഥ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഥ്യം എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം പഥ്യം എന്ന വാക്കിന്റെ അർത്ഥം വഴി എന്നാണ് നമ്മൾ രോഗത്തിൽ പെടുമ്പം ആയുർവേദം പറയും നമ്മളുടെ വഴി മുട്ടിപ്പോവും ഈ പഞ്ചഭൂതങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള വഴി മുട്ടുമ്പോൾ ആ മുട്ടിപ്പോയ വഴിയെ തിരിച്ചെടുക്കാനുള്ള വഴിയാണ് പഥ്യം അതില് ചില മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ ആഹാര പഥ്യം നിശ് നിശ്ചയിക്കാറുള്ളത് ബാക്കി പഥ്യങ്ങൾ മുഴുവൻ ഈ വേഗസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ളതാണ് അതെങ്ങനെയാ വേഗസ് ആക്ടിവേറ്റഡ് ആവുക വേഗസ് ഒന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല അമ്മ പതാ ചിന്തിച്ച് ശരിയല്ലേ അമ്മയ്ക്ക് മനസ്സിലാവുന്ന രീതി ഞാൻ പറഞ്ഞുതരാം നല്ല രുചിയുള്ള നല്ല പച്ച മൂത്ത മാങ്ങ എടുക്കണം അതിനെ ചെറുതായിട്ട് അരിയണം എന്നിട്ട് കുറച്ച് കുറച്ചുടണം കുറച്ച് മുളക് പൊടി ഇടണം അമ്മയുടെ കൈ കൊണ്ട് അതിനെ നന്നായിട്ട് ഞരടി എടുക്കണം എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എന്താ സംഭവിച്ചിപ്പോ അല്ലേ ഏ ഞാൻ എന്റെ കയ്യിൽ മാങ്ങയില്ലെന്നും ഈ ഇരിക്കുന്ന സമയത്ത് ഇതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ലെന്നുള്ള നല്ല ബോധം നിങ്ങൾക്കുണ്ട് ബുദ്ധിയുണ്ട് ശരിയല്ലേ പക്ഷെ പാവം ശരീരത്തിന് അറിയില്ല ശരീരം എന്ത് ചെയ്തു ഈ ഈ ശബ്ദം കൊണ്ടുണ്ടാക്കിയ വിഭവത്തില് ഇത് പഴയ ഫയൽ പോയി എടുത്തിട്ട് വേഗം തിരിച്ചു വന്നിട്ട് പറഞ്ഞു നോക്കൂ ഇത് വളരെ രൂക്ഷമായിട്ടുള്ള രുചിയുള്ള സാധനമാണ് ഇതിനെ ദഹിപ്പിക്കണമെങ്കിൽ എൻ്റെ ഉമിനീർ ഗ്രന്ഥിയും ദഹന രസങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം ശരീരം വേഗം റെഡിയായി ഇതുപോലെ നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അന്തശ്രാവ ഗ്രന്ഥികൾ അഥവാ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഈ സിസ്റ്റം നമ്മളുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിലാ രാവിലെ ഇവിടെ വന്ന് ഭാഗവതവും രാമായണവും ഒക്കെ കേക്കും രാവിലെ അമ്പലത്തിൽ വരും വീട്ടിൽ ചെന്ന മരുമകളുമായിട്ട് മുട്ടം പോരാണ് വല്ല കാര്യമുണ്ടോ പുണ്യം എന്ന് പറയുന്നതും പാപം എന്ന് പറയുന്നതും ഈ വേഗസ് അവന്റെ അടിസ്ഥാനത്തിലാണ് ഈ വേഗസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ പുണ്യത്തിനൊരു ഉദാഹരണം പറഞ്ഞാ ഒരു ഉദാഹരണം പറഞ്ഞ പുണ്യം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ആ ദാനം ചെയ്യുക ഇപ്പോ ദാനം ചെയ്യുമ്പം സാധാരണ പറയും വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നിട്ട് എന്നിട്ടിപ്പൊ കൊടുത്തിട്ട് എന്താ കാര്യം നമ്മൾ നമ്മൾ ആ അമ്പലത്തിന്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറി നോക്ക് അവരവർ കൊടുത്ത സാധനത്തിനേക്കാട്ടിലും വലിയ അക്ഷരത്തിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ നമുക്ക് വേറൊരു വിചാരം ഉണ്ട് കൊടുക്കുന്ന ആള് ഭയങ്കര സംഭവം വാങ്ങുന്ന ആൾ എന്തോ ഒരു കുഴപ്പക്കാരനും അയ്യോ അയാൾക്ക് എന്തോ ഒരു ഔദാര്യം ചെയ്യുന്ന ഭാവത്തിലാണ് നമ്മൾ കൊടുക്കുക പക്ഷേ ഇതൊന്നും അല്ലാതെ കൊടുത്തിരുന്ന അമ്മമാരുണ്ട് അവരാരും അറിയാതെ അടുക്കള പുറത്തു കൂടെ പോയിട്ട് പുറത്തുകൂടെ വരൂ കേട്ടോ ഞാൻ ധരാട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നല്ല എന്തുണ്ടാവും സന്തോഷം എന്ന് പറഞ്ഞ് കുറയ്ക്കാൻ പറ്റുമോ അതിനെ ആനന്ദം ഉണ്ടാവും അല്ലേ അല്ലേ നിങ്ങൾ ശരീരം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരീരത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഊർജം ഉണ്ടാവും അപ്പോഴാണ് നിങ്ങളുടെ ചൊറിയനായിട്ടുള്ള ഭർത്താവ് വന്നിട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്തിനോ ചൊറിയ നിങ്ങൾക്ക് എന്ത് തോന്നും പോട്ടെ നമ്മളത് വെറുതെ വിട്ടേ എന്തുകൊണ്ടാ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നറിയോ ശരീരത്തില് ഹാപ്പി ഹോർമോണുകൾ ഉണ്ടാകും ഞങ്ങൾ പറയും അമൃതുണ്ടാവും നമ്മളുടെ ശരീരം അമൃതുമുണ്ടാക്കും വിഷവും ഉണ്ടാക്കും കാളകൂടം അല്ലേ കാളകൂടം മാത്രം ശ്രമിപ്പിക്കുന്ന ആൾക്കാരല്ല നമ്മൾ ചില വീട്ടിലെ ചില ആൾക്കാരൊക്കെ കയറി വരുമ്പോൾ നമ്മൾ പറയില്ലേ വിഷാ കേട്ടോ ശ്രദ്ധിച്ച് സംസാരിക്കണം ചിരിക്കും വിഷമായിരിക്കും അവരുടെ സ്വന്തം ശരീരത്തിൽ ഒരു വിഷം ഉണ്ടാക്കും എങ്ങനെയാ നല്ല ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം വരുന്ന ആളുകൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട് അതിന്റെ പേരറിയാമോ അഡ്രിനാലിൻ അഡ്രിനൽ അഡ്രിനാലിൻ അതായത് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് ഒരു ഗ്രാ ഗ്ലാൻഡ് പ്രവർത്തിക്കും ആ സമയത്ത് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു വിഷവസ്തു വിഷവസ്തു അല്ല നമ്മൾ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ശരീരം ആക്ടിവേറ്റ് ചെയ്യേണ്ട ഒരു സാധന ഇത് സ്ഥിരമായി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിന്റെ വിസ്കോസിറ്റിയിൽ വേരിയേഷൻ വരും അപ്പൊ നമ്മളുടെ നിയന്ത്രണത്തിലല്ലാതെ ആകും എന്ത് രക്ത അങ്ങനെയാണ് നമ്മൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ബി ഒക്കെ ജീവിതശൈലി രോഗങ്ങളാണെന്നൊക്കെ പറയുന്നത് ജീവിതശൈലി ഭഗവാന്റെ ഭാഗവതം അങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ജീവിതശൈലി രോഗ എന്റെ ബി പി അങ്ങോട്ട് മാറി കാരണം എന്താ ആ സമയത്ത് ഭക്തി നിങ്ങളെ ഈ പറയുന്ന വേഗസിനെ ആക്ടിവേറ്റ് ചെയ്തു നമ്മളുടെ ശരീരത്തില് ശരീരത്തിന് അനുഗുണമായ രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന സകല സാധനങ്ങളും നമ്മളുടെ ശരീരത്തിൽ അമൃതനെ ഉൽപാദിപ്പിക്കുകയും നമ്മള് വിഷമുൽപാദി അതായത് നമ്മൾ പാപം എന്ന് പറയല്ലേ ദേഷ്യം അസൂയ കുശുംബ് പക മരിച്ചാലും ഞാൻ മറക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കണില്ലേ ഈ സാധനങ്ങളെല്ലാം നമ്മളുടെ ശരീരത്തിൽ രോഗവും ഉണ്ടാക്കും അപ്പൊ നിങ്ങൾ ചോദിക്കും മറ്റയാൾ അങ്ങനെ ചെയ്തിട്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞേ അയാൾ അതും ചെയ്ത് അയാളുടെ പാട്ടിന് പോയി അയാൾ അയാൾക്ക് ആനന്ദം ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്ത് അയാൾ അയാളുടെ ശരീരത്തിൽ അമൃത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ അത് ഓർത്ത് 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 നിങ്ങളുടെ ശരീരത്തെ കൊല്ലാനുള്ള വിഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞാൻ പറയണം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഭഗവാനെ പേടിക്കണ്ട നരകത്തി പോവുന്ന ഭയപ്പെടണ്ട ശരീരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ ശരീരത്തിന് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് കേട്ടിട്ടുണ്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യണേ ശരീരം നന്നായിട്ടുണ്ടാവണം നിങ്ങൾ മഹാഭാരത് ഇതൊക്കെ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ ഉള്ള ആൾക്കാരല്ലേ അതിൽ യുധിഷ്ഠിരനോ യക്ഷന്റെ അടുത്ത് പോയി പെടുന്ന സമയത്ത് യുധിഷ്ഠിരനോട് യക്ഷൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നെന്താ ലാഭാനാം കിം ലാഭങ്ങളിൽ എന്താണ് ഏറ്റവും വലുത് അപ്പം യുധിഷ്ഠിരൻ പറയണ ഉത്തരം എന്താ എന്താ ആരോഗ്യം ആരോഗ്യം പോയാ തീർന്നു അതുകൊണ്ടാണ് ഇതൊക്കെ വായിച്ച് തത്വം മനസ്സിലാക്കാതെ തത്തമ്മയെ പൂച്ച പൂച്ച പറഞ്ഞ് വീട്ടിൽ പോയിട്ട് തോന്നിയതുപോലെ ജീവിച്ചാൽ എന്തു പറ്റും പിന്നെ ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്നാലും എന്റെ കൃഷ്ണ ഞാൻ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ നീ പുറത്ത് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് അകത്ത് തനിയെ നീ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നീ എപ്പോഴാണോ നിന്റെ ഉള്ളിൽ അമൃതധാര പുറപ്പെടുവിക്കുന്നത് അപ്പോ ആരോഗ്യം തനിയെ സംഭവിക്കും ഇതിനാണ് ഭാഗവതങ്ങളും രാമായണവും രാമായണത്തിലൂടെ നമ്മൾ അച്ചടക്കങ്ങൾ പഠിക്കുമ്പോൾ മഹാഭാരതത്തിലൂടെ നമ്മൾ എന്തു ചെയ്യരുതെന്നും ചെയ്യണമെന്നും പഠിപ്പിക്കും ഭാഗവതം പറഞ്ഞു കേൾക്കുമ്പോൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കൗതുകങ്ങൾ ഉണ്ടാവും ഇപ്പൊ കുട്ടികൾക്ക് കൗതുകങ്ങൾ ഉണ്ടാക്കാനുള്ള തരത്തിലുള്ള സാഹചര്യം നമുക്ക് കുറവാ നമുക്ക് എന്തായാലും പഴയ കാലത്ത് പോയി ജീവിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് അതിനുള്ള പുതിയ ഉപാധികൾ ഉണ്ടാക്കാൻ സാധിക്കണം അപ്പോഴാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ കുറെ അന്ധവിശ്വാസികളുടെ സ്ഥലവും അവിടെ ഒരാൾ ഇരിപ്പുണ്ട് അയാൾക്ക് അപ്പുറത്തു കൂടെ പോയാൽ വിഷമാ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ പിന്നെ ഇപ്പുറത്ത് തീണ്ടിയിട്ടുണ്ടെങ്കിൽ പ്രശ്ന ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ജീവിക്കും നമ്മളെ പോലെ അതായത് ഋതുമതികളാകുന്ന സ്ത്രീകളെ പൂജിക്കുന്ന ഒരു നാട്ടില് അതിന്റെ തത്വം മനസ്സിലാക്കാതെ ചുമ്മാ ഓരോരുത്തർ ചോദിച്ചും പറഞ്ഞും വരുന്ന സമയത്ത് നമുക്കൊന്നും ഉത്തരമില്ലാതെ ആയി ആയിപ്പോന്ന് ഇതിന്റെ പുറകിലുള്ള തത്വത്തെ ഗ്രഹിക്കാൻ നമുക്ക് പാ സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ പറഞ്ഞു വന്നത് ഭാഗവതം എന്ന് മാത്രമല്ല ഭാരതീയമായ സകല സങ്കല്പങ്ങളും ആരോഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് വെറും കഥകള് മാത്രം നമുക്ക് പറഞ്ഞു തരണ സമയത്ത് നമ്മൾ അതിന്റെ പുറകിലുള്ള തത്വം പഠിക്കാനുള്ള വ്യവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ സുലഭമാണ് അതിനുള്ള ആളുകളും നശിച്ചു പോയിട്ടൊന്നുമില്ല വളരെ കുറച്ച് സമയമാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് നേരം സംസാരിക്കുന്നില്ല ഈ പറഞ്ഞ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം